അക്കോസ് കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞാൻ നിങ്ങൾക്കായി ഷെയർ ചെയ്യാൻ പോകുന്നത് ബട്ടർ ഗാർലിക് എഗിൻ്റെ റെസിപ്പിയാണ് ബട്ടറിലാണ് ഇത് ഉണ്ടാക്കുന്നത് അതുകൊണ്ട് തന്നെ നല്ലൊരു മണവ് രുചിയായിരിക്കും ഇതിന് പിന്നെ നല്ല ആയിട്ടാണ് ഈ മുട്ട ഉണ്ടാകുക ഇനി ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് കാണാം രണ്ട് മുട്ടയാണ് ഞാനിവിടെ എടുത്തിട്ടുള്ളത് ഇതിലേക്ക് അല്പം ഉപ്പ് ചേർത്തിട്ട് നല്ലതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കാം ഇനി ഒരു പാൻ എടുത്തിട്ട് അതിൽ അല്പം ബട്ടർ ഇട്ട് കൊടുക്കാം തീ കുറച്ചിട്ട് ലോലു വയ്ക്കണം ഇല്ലെങ്കിൽ ബട്ടർ കരിഞ്ഞു പോവും ഇതിലേക്ക് അടിച്ചു വെച്ച മുട്ട ഒഴിച്ചു കൊടുക്കാം മുട്ട ചെറുതായിട്ട് സ്പൂൺ കൊണ്ട് ജസ്റ്റ് ഒന്ന് വലിച്ചു കൊടുക്കാം മുട്ട പൊടിഞ്ഞു പോവരുത് വലിയ വലിയ പീസായിട്ടാണ് മുട്ട മുറിച്ചെടുക്കേണ്ടത് പൊടിഞ്ഞു പോവാതിരിക്കാൻ വേണ്ടി പ്രത്യേകം ശ്രദ്ധിക്കണം എന്നാൽ മുട്ട നല്ലതുപോലെ വെന്ത് കിട്ടുകയും വേണം മുട്ട ഇപ്പോൾ നല്ലതുപോലെ വെന്തിട്ടുണ്ട് ഇനി ഇതൊരു പ്ലേറ്റിലേക്ക് മാറ്റാം തീ കുറച്ചിട്ട് ലോയിൽ വെക്കുക സെയിം പാനിൽ തന്നെ ഒരു ചെറിയ കഷ്ണം കൂടി ബട്ടർ ഇട്ട് കൊടുക്കാം ബട്ടർ മെൽറ്റായി വന്നാൽ പാനിൽ രണ്ട് ടേബിൾ സ്പൂണ് വെളുത്തുള്ളി ചോപ്പ് ചെയ്ത് ചേർക്കാം ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുക്കാം അതിനുശേഷം ഒരു ടേബിൾ സ്പൂണ് കോൺഫ്ലോർ ചേർക്കാം കോൺഫ്ലോറ് കൂടിപ്പോവാതെ നോക്കണം ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുക്കാം ഇതിലേക്ക് മുക്കാൽ ഗ്ലാസ് പാൽ ഒഴിച്ചു കൊടുക്കാം തീ കൂട്ടി കൂട്ടിക്കൊടുക്കുകയൊന്നും വേണ്ട ലോല് തന്നെ വെച്ചിട്ട് ഇളക്കി കൊടുക്കാം കോൺഫ്ലോർ അടിക്കു പിടിക്കാതെ നോക്കണം ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർക്കാം ഒരു ടേബിൾ സ്പൂൺ ചില്ലി ഫ്ലേക്സ് ചേർക്കാം ഇനി മാഗി നൂഡിൽസിൻ്റെ അകത്തുള്ള ചെറിയ പാക്കറ്റ് എടുത്തിട്ട് ഇതിനകത്തുള്ള മസാല പൗഡർ പാലിലേക്ക് ചേർത്ത് കൊടുക്കണം പാക്കറ്റിന് അകത്തുള്ള മുഴുവൻ മസാല പൗഡറും ഇട്ട് കൊടുക്കണ്ട പകുതി മാത്രം ഇട്ട് കൊടുത്താലും മതി ഇനി ഇത് നല്ലതുപോലെ ഇളക്കി കൊടുക്കാം പാലിപ്പോൾ കുറുകി വന്നിട്ടുണ്ട് ഇതിലേക്ക് ഫ്രൈ ചെയ്ത് വെച്ച മുട്ട ചേർക്കാം അല്പം മല്ലിയില ചേർക്കാം എന്നിട്ട് മുട്ട പൊട്ടിപ്പോവാത്ത രീതിയിൽ വേണം ഇളക്കി കൊടുക്കാൻ മുട്ട ഇതുപോലെ വലിയ വലിയ പീസായിട്ട് തന്നെ വേണം കിട്ടാൻ ഇതിലേക്ക് അര ടീസ്പൂൺ കുരുമുളക് പൊടി ചേർക്കാം വീണ്ടും ഒന്ന് ഇളക്കി കൊടുക്കാം ഇപ്പം പാല് നല്ലതുപോലെ കുറുകി മുട്ടയിൽ നല്ലതുപോലെ പിടിച്ച് കിട്ടിയിട്ടുണ്ട് നല്ല ക്രീം രൂപത്തിൽ ആയിട്ടുണ്ട് കണ്ടു ഇതുപോലെ വലിയ വലിയ കഷ്ണങ്ങളായിട്ട് വേണം മുട്ട കിട്ടാൻ മുട്ട നിങ്ങൾ ഇതുപോലെ ഉണ്ടാക്കി നോക്കിയിട്ടില്ലെങ്കിൽ ഒന്ന് ഉണ്ടാക്കി നോക്കൂ നല്ല രുചിയും മണവും ഒക്കെയാണ് മുട്ട ഇതുപോലെ ഉണ്ടാക്കുമ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറന്നു പോകരുതേ താങ്ക്സ് ഫോർ വാച്ചിങ്